ശബരിമലയും പരിസര പ്രദേശങ്ങളും മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. 2011 ശബരിമല സ്പെഷ്യൽ ഓഫീസറായിരിക്കെ പി വിജയനാണ് പുണ്യം പൂങ്കാവനം പദ്ധതി വിഭാവനം ചെയ്തത്. വർഷങ്ങൾ പിന്നിടും തോറും കൂടുതൽ പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് പി വിജയൻ പറഞ്ഞു. മാലിന്യമുക്ത ശബരിമലയ്ക്കായുള്ള പോരാട്ടം തുടങ്ങേണ്ടത് ഓരോ തീർത്ഥാടകരുടെയും വീടുകളിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. എസ് സജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. ശബരിമല വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അയ്യപ്പന്മാരുടെ കെട്ടിൽ കൃത്യമായി കെട്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നതിനുമായാണ് പുണ്യം പൂങ്കാവനം പദ്ധതി 8 വർഷം മുമ്പ് തുടങ്ങിയത്. പി വിജയൻ IPSന്റെ നേതൃത്വത്തിലായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി തുടങ്ങിയത്. ഇന്ന് ഇപ്പോൾ നമ്മോടൊപ്പം IG പി വിജയൻ തന്നെ ചേരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പുണ്യം പൂങ്കാവനം പദ്ധതി രാജ്യത്ത് തന്നെ മാതൃകയാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം ഈ പരിപാടി ഈ വർഷം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് സന്നിധാനത്ത് എത്തുന്നത്. ഈ പരിപാടി ഇപ്പോൾ നിലയ്ക്കൽ ഒരു ബേസ് ക്യാമ്പ് കൂടിയായപ്പോൾ ഈ വർഷം തൊട്ട് നിലയ്ക്കൽ കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യമെന്ന്. ഇത് എങ്ങനെയാണ് ഈ വർഷത്തെ പരിപാടികളെ കുറിച്ച് ആലോചിക്കുന്നത്? ഈ വർഷം നമ്മൾ പതിവുപോലെയുള്ള പരിപാടികൾ പങ്കേറ്റ് നടക്കുന്നുണ്ട്. അതായത് ഒരു മാതൃകാ ക്ലീനിങ് എന്നുള്ള ഒരു രീതിയിൽ രാവിലെ ഒരു മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും സന്നദ്ധ പ്രവർത്തകരും അയ്യപ്പ ഭക്തന്മാരും കൂടി ചേർന്നുള്ള ഒരു ക്ലീനിങ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരവും അതേപോലെ തന്നെ 1.5 മണിക്കൂർ നടക്കുന്നു. ഇവിടെ ഒരു വേറെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള നടക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇരുമുടിക്കെട്ടിലുണ്ടാകത്തുള്ള ഇരുമുടിക്കെട്ട് ഈ തൊഴുത് കഴിഞ്ഞ് മാളികപ്പുറവും ദർശനം കഴിഞ്ഞതിന് ശേഷമേ തുറക്കുള്ളൂ. അപ്പോഴാണ് ഈ പ്ലാസ്റ്റിക്കുകളെ വലിയൊരു കൂമ്പാരം നമ്മൾ കാണാനിട വരുന്നത്. ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കെട്ട് നിറയ്ക്കുന്ന ഇടത്ത് തന്നെ നമുക്ക് ഇവരെ സ്വാധീനിക്കാൻ പറ്റണം. അതിലുള്ള ഒരു പരിശ്രമമാണ് ഇപ്പം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സന്നിധാനത്ത് വരുന്ന അയ്യപ്പന്മാർ അടുത്ത വർഷം വരാതിരിക്കാൻ നമ്മൾ കുറേ കാലമായി ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ കെട്ട് നിറയ്ക്കുന്ന, ശരണം വിളിക്കുന്ന, മാലയിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ എത്രമാത്രം പരമാവധി നമുക്ക് എത്തിക്കാൻ പറ്റും, അതിന് ഗുരുസ്വാമിമാരിലൂടെ നമ്മളത് ശ്രമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ അയ്യപ്പ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ അത് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ വിഷ്വൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ നമ്മുടെ ഈ അവിടുത്തെ ദേവസ്വം മന്ത്രിമാരുടെയൊക്കെ കൂടെ ദിവസം അമ്പലങ്ങളിൽ ഇതിനെത്തൊക്കെ സാധ്യങ്ങൾ പറ്റുന്നുണ്ട്. പ്രമുഖ വ്യക്തികളെ നമ്മളിപ്പോൾ വിവേക് ഒബ്രോയ്, യേശുദാസ്, അതുപോലെ തന്നെയുള്ള ആളുകളെല്ലാം തന്നെ, അതുപോലെ തന്നെ ഇവിടെ വരുന്ന പ്രമുഖരായിരിക്കുന്ന നമ്മളെ സംസ്ഥാനത്തിൻ്റെ ദേവസ്വം മന്ത്രിയായിരുന്നാലും തന്ത്രിയും ഇവർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കട്ടെ, അവർ പറയുന്ന ബൈറ്റ്സ് എല്ലാം നമ്മൾ പല ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ കെട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. ഈ പനിനീർ, മറ്റ് ഭസ്മം ഉൾപ്പെടെയുള്ളത് പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരിക, ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഈ ക്യാമ്പയിൻ തുടങ്ങിയതാണ്. അത് എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കിയത്? അല്ല, ഇത് ഒരു ക്വാണ്ടിഫൈ ചെയ്യപ്പെടുക നമുക്ക് അത് എളുപ്പമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ പലരുടെയും കെട്ട് നടത്തുന്നിടത്ത് നമ്മൾ പോയി നോക്കിയാൽ, ഇപ്പം നേരത്തെ ഞങ്ങൾ ഒരു കർണാടക ടീമിനെ നോക്കി, ഒരു തുണ്ട് പോലും പ്ലാസ്റ്റിക് ഇല്ല. ഇതെല്ലാവരും ആയി എന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. ഒരു തുണ്ട് പോലും ഞങ്ങൾ അവർക്ക് പ്രത്യേകം അഭിനന്ദിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു മാറ്റം ഇതിനകത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം കൂടുതലായി ബുദ്ധിമുട്ടില്ല, ഒരുപക്ഷെ തീർത്ഥാടകരുടെ കുറവ് കൊണ്ടായിരിക്കാം. പക്ഷേ കൂടുതൽ തീർത്ഥാടകർ വരുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു മാറ്റം, ഒരുപക്ഷെ കാലമനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ഏത് രീതിയിലാണ് ഈ പദ്ധതിയിൽ മാറ്റം വേണമെന്നാണ്? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് സന്നിധാനത്തല്ല, സന്നിധാനത്ത് ചെയ്യുന്നതും അതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ സന്നിധാനത്തേക്ക് അയ്യപ്പന്മാർ വരുന്ന ബേസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണം. ഇതൊരു നാട്ടിലെ മൂവ്മെൻറ്റാക്കി മാറ്റണം. അയ്യപ്പ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് വരുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലേക്ക് സൃഷ്ടിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ട് വിജയിക്കുക. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊടുക്കുന്നത്. ഈ നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഒരു വ്യാപനം, എരുമേലിയിലുള്ള പ്രവർത്തനം, അതൊക്കെ എങ്ങനെയാണ്? എരുമേലിയിൽ വേറൊരു രൂപം അതിന് വന്നുപെട്ടിട്ടുണ്ട്. എരുമേലി എന്ന് പറയുന്നത് ഈ ശബരിമല ചിന്ത തത്വശാസ്ത്രത്തിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മതമൈത്രിയുടെ ജമാഅത്ത് പള്ളി ഇനിയൊന്നുമില്ല ലോകത്തിൽ എവിടെയും തന്നെ ഒരു മറ്റൊരു മതസ്ഥരുടെ ക്ഷേത്രം അല്ല ആരാധനാലയം സന്ദർശിച്ചിട്ട് വേറൊരു അവരുടെ തീർത്ഥാടനത്തിന് പോകുന്നു. അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പം കുറേ ആന്ധ്രയിൽ നിന്നുള്ള സ്ത്രീകൾ ക്ഷീണിച്ചൊരു പള്ളിയുടെ മുറ്റത്തിരിക്കുന്നു, കുലയിലിരിക്കുന്നുണ്ട്. ഇത് ലോകത്തിലെവിടെയും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു മതമൈത്രിയുടെ സ്ഥലമാണ് അവിടെ. ഈ പുണ്യം പൂങ്കാവനത്തിൽ പങ്കെടുക്കുന്നത് അവിടുത്തെ ജമാഅത്തുകാർ, അവിടുത്തെ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവമാണ് എരുമേലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ അതിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മളെ ഇക്കാര്യത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ ഒരു മെൻറർഷിപ്പ് തന്നെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് വരും കാലങ്ങളിൽ അത് സാധ്യമാവുമെന്നാണ് കരുതുന്നത്. 8 വർഷം കഴിയുമ്പോൾ താങ്കൾ തുടങ്ങിയ
ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു റിവ്യൂ എങ്ങനെയാണ് ആലോചിക്കുന്നത്? കാരണം 8 വർഷവുമായി താങ്കളുടെ ചുമലിൽ തന്നെയാണ് ഈ പദ്ധതി വിശ്വസിച്ച് തുടരുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും? അല്ല, ഈ വർഷം അതിനൊരു വ്യത്യസ്തത ഉണ്ടായി. ചുമലിൽ നിന്നല്ല എന്നുള്ളതിന് തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ഇവരെ വിജയൻ, ശ്രീ വിജയൻ NDRF അദ്ദേഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ശ്രീ ദിനേശ് കഴിഞ്ഞ വർഷവും അതിന് 2 വർഷമായിട്ടാണ് നമ്മളെ കൂടെ. പക്ഷേ ഈ വർഷം എല്ലാ വർഷവും ഇത് തുടങ്ങുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ ഏത് ദിക്കിലുണ്ടെങ്കിലും ഇവിടെ വന്ന് തുടങ്ങി വെക്കായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വന്നില്ല, പക്ഷെ വളരെ മനോഹരമായി നടക്കുന്നുണ്ട്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ആൾക്ക് പോലീസിൻ്റെ ഒരു പ്രോഗ്രാമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ പോലീസിൻ്റെയും കൂടി അതിൻ്റെ ചീഫിൻ്റെ ഒരു സജഷൻസും അദ്ദേഹത്തിൻ്റെ അംഗീകാരവും കൂടി ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം വെക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായ സജഷൻ കൂടി എടുത്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും വളരെ നന്ദി ശ്രീ വിജയൻ. ദേരചനം പുണ്യം പൂങ്കാവനം പദ്ധതി 8ാം വർഷം എത്തുമ്പോൾ പുതിയ തലത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ സോഴ്സിലേക്ക്, അതായത് കെട്ടുനിറയ്ക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉള്ളവ ഒഴിവാക്കണം എന്ന സന്ദേശം നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്നും മധുമേനോനൊപ്പം S. അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.